ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്മീസ് വേൾഡ്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 3 ടേബിൾ സ്പൂൺ വിനേഗിരി, 1 ചേർത്ത് കൈവച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഈ ചിക്കനിൽ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലോട്ട് അല്പം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് അതിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ അതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയെന്ന് പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസൊക്കെയാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒരു 1/4 ഭാഗം മാത്രമേ കുക്കാവാൻ പാടുള്ളൂ. ഓവർ കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമുള്ള 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്. 1/4 ഭാഗമൊക്കെ ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1.5 kg ആണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ആണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റൈസും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.